ഹലോ ഗൈസ്, സി എസ് എസ് ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് ഫൈവിൻ്റെ വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സി എസ് എസ് അഡ്വാൻസ് സെലക്ടേഴ്സിനെ പറ്റിയാണ് പഠിച്ചത്. ഈ ക്ലാസ് നമ്മൾ സ്യൂഡോ ക്ലാസ് ആൻഡ് സ്യൂഡോ എലമെൻറ്റ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ നിലവിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമ്മൾ നല്ല രീതിയിലൊരു സംഭവം ഇന്നിവിടെ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നിലവിൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് നമ്മൾ ബേസിക്കായിട്ടുള്ള ടെംപ്ലേറ്റ് ഇമ്പോർട്ട് ചെയ്യുവാണ്. സോ എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ സ്റ്റൈൽ ഷീറ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലിങ്ക് നമ്മൾ ലിങ്ക് എന്ന് കൊടുത്തു, എന്നിട്ട് സ്റ്റൈൽ ഷീറ്റ് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളെ എച്ച് ടി എം എൽ സി എസ് എസ് ഒക്കെ പഠിപ്പിച്ച് നേരത്തെ പഠിപ്പിച്ച ട്യൂട്ടോറിയൽ നിങ്ങൾ പോയി കാണുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വെബ് ഡെവലപ്മെൻറ്റ് അറിയില്ലെങ്കിൽ അതിൻ്റെ കുറച്ച് സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. അതുപോലെ തന്നെ നിങ്ങൾ സി എസ് എസിൻ്റെ ബാക്കി പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക കേട്ടോ. ഓക്കെ, സി എസ് എസ് പാർട്ട് ഫൈവ്. ഓക്കെ, ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബട്ടണാണ് ചെയ്യാൻ പോകണം. എന്നിട്ട് ആ ബട്ടണിൽ എങ്ങനെയാണ് ഈ എലമെൻറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ നമുക്ക് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ നിലവിൽ പഠിച്ച എച്ച് ടി എം എൽ നമ്മൾ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളും ഇതുവരെ പഠിച്ച സി എസ് എസിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ വെച്ച് നമ്മൾ നല്ല രീതിയിലൊരു ഇത് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ അത് ബോഡി ഇട്ടിട്ടുണ്ട്. ബോഡിക്കകത്ത് നമ്മൾക്കൊരു ക്ലാസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലാസ് കൊടുക്കാം. ഞാൻ മെയിൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊടുക്കാൻ പോണ്, എം എ മെയിൻ. ഓക്കെ, ഞാനൊരു ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു, ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തു, അതിനൊരു ക്ലാസ് നെയിം മെയിൻ എന്ന് പിന്നെ കൊടുത്തു. ദെൻ ഞാൻ അതിൻ്റെ അകത്തൊരു എച്ച് ടു കൊടുക്കുക കേട്ടോ, എച്ച് ടു ടാഗ് കൊടുക്കുകയാണ്. എച്ച് ടു അതിൻ്റെ അകത്ത് ഞാൻ ഗെറ്റിംഗ് ഒരു മെസ്സേജ് എഴുതാം. ഗെറ്റിംഗ് ടച്ച് വിത്ത് അസ്. ഓക്കെ, ഞാനൊരു മെസ്സേജ് എഴുതി. ദെൻ അവിടെ തന്നെ ഞാൻ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ, താഴെ നമ്മൾ ബട്ടണിലാണ് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചേക്കണേ. സോ ഞാനൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം, ബട്ടൺ. ദെൻ ഞാൻ ആ ബട്ടണിൽ സബ്മിറ്റ് എന്നോ എന്തെങ്കിലും കൊടുക്കും. സബ്മിറ്റ് എന്ന് നമുക്ക് കൊടുക്കാം, സബ്മിറ്റ്. ഓക്കെ, ഞാൻ സബ്മിറ്റ് എന്ന് കൊടുത്തു. ദെൻ ആ ഡിവ് ഞാൻ ക്ലോസ് ചെയ്തു. ദെൻ ഞാൻ ഒരു ഡിവ് ഓപ്പൺ ചെയ്യണം, പുതിയൊരു ഡിവ് ഓപ്പൺ ചെയ്യണം, ഒരു കണ്ടെയ്നർ ഓപ്പൺ ചെയ്യണം. ജസ്റ്റ് ഞാൻ ക്ലാസ് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു കണ്ടെയ്നർ ഓപ്പൺ ചെയ്തു. കണ്ടെയ്നറിൻ്റെ അകത്ത് ഞാൻ ഒരു പി ടാഗ് ഇട്ടു. പി ടാഗിൻ്റെ അകത്ത് നമുക്ക് ഹലോ ഗൂഗിൾ എന്ന് കൊടുക്കാം. ദെൻ ഗൂഗിൾ എന്ന് കൊടുക്കാം. ദെൻ ഞാൻ ആ പി ടാഗ് ഒന്നും കൂടി ഇവിടെ ഒന്നും കൂടി കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുവാണ്. ഞാനവിടെ ഹലോ ഗൂഗിൾ, ഹലോ മാറ്റിയിട്ട് ഹായ് ഗൂഗിൾ എന്ന് കൊടുത്തു. ഓക്കെ, ഗൂഗിൾ. ഇതിൽ ഇത്രയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ എച്ച് ടി എം എൽ പോർഷൻ കഴിഞ്ഞു. ദെൻ ഞാനിത് ഒന്ന് ലൈവ് സെർവറിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇങ്ങനെ ഇരിക്കും, നല്ല ഭംഗിയിലൊരു സംഭവം. അത് കാണാനൊരു രസമുണ്ടല്ലോ. ഹാ, ഓക്കെ, നമുക്ക് ദെൻ നമുക്ക് നമ്മുടെ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് സ്റ്റൈൽ ചെയ്യാൻ തുടങ്ങാം. സോ നമ്മൾ യൂണിവേഴ്സൽ സെലക്ടർ വിളിക്കുവാണ്. അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഞാൻ അപ്ലൈ ചെയ്യുവാണ്. ഡീഫോൾട്ടായിട്ട് നമ്മുടെ എച്ച് ടി എം എല്ലിന് മാർജിനും പാഡിങ്ങും ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം പഴയൊരു ട്യൂട്ടോറിയൽ. സോ മാർജിനും പാഡിങ്ങും നമ്മൾ റിമൂവ് ചെയ്യണം ഡീഫോൾട്ടായിട്ടുള്ളത്. സോ സീറോ, അതുപോലെ തന്നെ പാഡിങ് നമുക്ക് സീറോ കൊടുക്കാം. വേറെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിൽ പഠിക്കാം. ബോക്സ് സൈസിങ് അതുപോലെ പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഞാൻ മാർജിനും പാഡിങ്ങും സെറ്റ് ചെയ്തു സെലക്ടേഴ്സിൻ്റെ യൂണിവേഴ്സൽ സെലക്ടറിൽ. ദെൻ ഞാൻ ബോഡി ഓപ്പൺ ചെയ്തു. ഞാൻ ബോഡി ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. നമുക്കിത് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണണം, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കളർ. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം, നമ്മുടെ കളർ ബ്ലാക്ക്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ബ്ലാക്ക് കൊടുത്തു. ഒരു മിനിറ്റ്. ഓക്കെ, ബ്ലാക്ക് കൊടുത്തിട്ട് പോയി നോക്കാം. ഓക്കെ, ബ്ലാക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഞാൻ നമുക്ക് നമ്മുടെ ഡിവ് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡിവിൻ്റെ പേരെന്തായിരുന്നു? മെയിൻ. ഓക്കെ, മെയിൻ നമ്മളെടുത്തു. നമ്മുടെ കണ്ടെയ്നർ നമ്മൾ സ്റ്റൈൽ ചെയ്യുവാണേ മെയിൻ കണ്ടെയ്നർ. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നർ, ഇതിൻ്റെ അകത്താണല്ലോ നമ്മൾ കണ്ടൻറ് ഇട്ടിരിക്കുന്നത്. ഈ കണ്ടെയ്നറാണ് സ്റ്റൈൽ ചെയ്യണത്. ഓക്കെ, ഇവിടെ ഒന്ന് മെയിൻ വിളിച്ചിട്ടുണ്ട്, ക്ലാസ് നെയിം വിളിച്ചിട്ട്. അതിൻ്റെ അകത്ത് നമുക്കൊരു ടെസ്റ്റ് അലൈൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെൻറ്ററിലേക്ക് ആക്കാനുള്ളത്. സോ നമ്മൾ ടെസ്റ്റ് അലൈൻ സെൻ്റർ എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ എന്നാ സംഭവിക്കുന്നത്, ഇതെല്ലാം കൂടി സെൻറ്ററിലേക്ക് ആക്കിയിട്ടുണ്ട്. ബട്ടൺ ഇപ്പോൾ സെൻറ്ററിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ? ഓക്കെ, ടെസ്റ്റ് അലൈൻ സെൻറ്റർ നമ്മൾ സെറ്റ് ചെയ്തു. നമുക്ക് ടോപ്പിൽ നിന്ന് നമുക്കിത് കാണാനായിട്ട് നമുക്ക് കളർ നമുക്ക് സെറ്റ് ചെയ്യാം ഫസ്റ്റ്. സോ
ആ കളർ വന്നിട്ട് ഞാൻ ഒരു വൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. വൈറ്റ് സെറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗെറ്റിംഗ് ടച്ച് വിത്ത് അസ് എന്ന് എഴുതിയേക്കണം, കാണാൻ പറ്റും നല്ല സെറ്റപ്പായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പാഡിങ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ പാഡിംഗ് എന്ന് പറയുമ്പം ടോപ്പിൽ നിന്ന് എത്ര വേണം എന്നുള്ളത് നമ്മൾ ടോപ്പിൽ നിന്നാണ് നോക്കുന്നത്, കാരണം നമുക്കതൊന്ന് സെൻറ്ററിലേക്ക് ആക്കണം, അത് സെൻറ്ററിൽ നിൽക്കുമ്പോൾ ഒരു സുഖമുള്ളൂ. ഓക്കെ, ഞാൻ ടോപ്പിൽ നിന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ടോപ്പ് ഒരു 20% കൊടുത്ത് നോക്കാം, പിക്സ് അല്ല പെർസെൻറ്റേജ്. ഓക്കെ, ഞാൻ 20% കൊടുത്തു. ഓക്കെ, അത് സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഹലോ ഗൂഗിൾ. ഓക്കെ, ഞാൻ അവിടെ വെച്ചേക്കണതിൻ്റെ കാരണമുണ്ട്, നിങ്ങൾ പിന്നെ മനസ്സിലാക്കിക്കോളും. ഓക്കെ, ദെൻ ഇനിയാണ് നമ്മുടെ മെയിൻ ആൾ വരുന്നത്. എവിടെ നമ്മുടെ ഇനി നമ്മുടെ വരുന്നത് ഈ സംഭവമാണ്, നമ്മുടെ ഈ ബട്ടൻ്റെയാണ് ഇനി വരുന്ന എല്ലാ പരിപാടിയും. സോ നമുക്ക് ബട്ടൺ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, BUTTON ഞാൻ ബട്ടൺ വിളിച്ചു, ബട്ടൺ ടാഗ് വിളിച്ചു. ദെൻ അതിൻ്റെ അകത്ത് ഞാൻ ബട്ടണൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് കൊടുക്കണം, ബാക്ക്ഗ്രൗണ്ട് കളർ കോൺഫ്ലവർ ബ്ലൂ കൊടുക്കാം. ഓക്കെ, ദെൻ എനിക്ക് ആ ബട്ടൻ്റെ അകത്തെ ടെസ്റ്റ് ഉണ്ടല്ലോ കളർ, അത് നമുക്കൊരു വൈറ്റ് സെറ്റ് ചെയ്യാം അല്ലേ. വൈറ്റ് നമുക്ക് സെറ്റ് ചെയ്തു. ഇപ്പോൾ സൂഡോ ക്ലാസ്, സൂഡോ എലമെൻസും ബാക്കി ട്യൂട്ടോറിയലെല്ലാം അത് കാണിച്ചു പോകുന്നു. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു നല്ല രീതിയിലൊരു പ്രോജക്റ്റ് അങ്ങ് ചെയ്യുവാണ്, ഒരു ബട്ടണൊക്കെ സെൻറ്റർ വരുന്ന രീതിയിൽ. ഓക്കെ, അതുകൊണ്ട് ഇച്ചിരി ലെന്തി ആകും ബാക്ക്ഗ്രൗണ്ട്. ലെന്തി മീൻസ് അത്ര ആകില്ല, ഞാൻ നോക്കാം. സോ നമ്മൾ ബോർഡർ എന്നുള്ള പ്രോപ്പർട്ടി പഠിച്ചതാണ് പഴയ ട്യൂട്ടോറിയൽ. ബോർഡർ ഞാൻ കൊടുത്തിട്ട് അതിൻ്റെ ബോർഡർ ഞാൻ എടുത്ത് കളഞ്ഞു, ഞാൻ നണ്ണ് കൊടുത്തു. ഓക്കെ, അതിൻ്റെ ബോർഡർ ഞാൻ മാറ്റിയിട്ടുണ്ട്, ഞാൻ നണ്ണാക്കി. ദെൻ ഞാനിവിടെ വന്നു. ഓക്കെ, നമുക്ക് പാഡിങ് സെറ്റ് ചെയ്യാം. പാഡിങ് ഞാൻ സെറ്റ് ചെയ്യുവാണ്, പാഡിങ് ജസ്റ്റ് വിളിക്കുവാണ് പാഡിങ്. ഇനി നിങ്ങളെ വേറൊരു പ്രോപ്പർട്ടിയും കൂടി കാണിച്ചു തരാം. പാഡിങ്ങിൽ നമുക്ക് എല്ലാ സൈഡും നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ 4 പിക്സൽ സെറ്റ് ചെയ്യുവാണ്. ദെൻ ഞാനൊരു 4 പിക്സൽ സെറ്റ് ചെയ്യുവാണ്. ദെൻ ഞാനൊരു 4 പിക്സൽ അല്ല, നമുക്കൊരു 4 പിക്സൽ സെറ്റ് ചെയ്യാം. ദെൻ ഒരു 14 പിക്സൽ സെറ്റ് ചെയ്യാം. 14 പിക്സൽ സെറ്റ് ചെയ്തു. ദെൻ ഞാൻ വീണ്ടും ഒരു 4 പിക്സൽ സെറ്റ് ചെയ്തു. പിന്നെ ഞാനൊരു 14 പിക്സൽ സെറ്റ് ചെയ്തു. ഇത് ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞുതരാം. ഇത് ടോപ്പ് അതുപോലെ ബോട്ടം ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളത് നമുക്ക് ഒരൊറ്റ ലൈനിൽ എഴുതാൻ പറ്റും പാഡിങ് സ്റ്റൈൽ. അതാണിത്, നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ കണ്ടോ ആ ഒരു ബട്ടൺ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ, നല്ല രസമല്ലേ. ഓക്കെ ഓക്കെ, നമ്മളത് സെറ്റ് ചെയ്തു. ഇനി നിങ്ങളെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ചുറ്റും ഒരു സംഭവം വന്നിട്ട്, ഇത് കാണാനൊരു വൃത്തികേടാണ്. ഇത് പലരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ചുറ്റും വരുന്ന സംഭവം. ഇതിനെ ഔട്ട്ലൈൻ എന്ന് പറയും. ഇതിനെ നമുക്ക് ഡീഫോൾട്ടായിട്ട് നമ്മുടെ പ്രോജക്റ്റ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഔട്ട്ലൈൻ വരും. അപ്പോൾ ഡീഫോൾട്ടായിട്ടുള്ള ഔട്ട്ലൈൻ, നമ്മൾ ഔട്ട്ലൈൻ എന്നും പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഔട്ട്ലൈൻ എന്ന് പറഞ്ഞ ആ പ്രോപ്പർട്ടി നമ്മൾ ഞണ്ണ് കൊടുത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ സാധനം കണ്ടോ ക്ലിക്ക് ചെയ്താലും വരില്ല. സെറ്റല്ലേ. ഓക്കെ, ഇനി നമുക്ക് ബോർഡർ റേഡിയസ് ഉണ്ട്. ബോർഡറിന് ചുറ്റുമുള്ള ആ റേഡിയസ് ഇത് നമ്മൾ HTML പ്രോപ്പർട്ടിയിൽ ട്യൂട്ടോറിയൽ ആക്ച്വലി പഠിച്ചതാണ് ബോർഡർ റേഡിയസ്. ബോർഡറിന് ചുറ്റുമുള്ള റേഡിയസ് ആണ്. ഓക്കെ, ബോർഡറിന് ചുറ്റുമുള്ള ആ ഒരു വശങ്ങളിലെ ആ ഒരു എന്താ പറയുക അളവുകോല്. ഓക്കെ, അത് അതൊന്ന് പരന്ന് ഉരുണ്ട് കിട്ടിയിട്ടുണ്ട് ആ ബട്ടൺ, കൊള്ളാം. ഓക്കെ, നമ്മൾ നമ്മുടെ ബട്ടണിലെ പരിപാടീസ് എല്ലാം നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ ആളുകൾ വരുന്നത്. ഓക്കെ, സ്യൂഡോ ക്ലാസ് ആൻഡ് സ്യൂഡോ എലമെൻറ്റ്. സോ നമുക്ക് സ്യൂഡോ ക്ലാസ് ആൻഡ് സ്യൂഡോ എലമെൻറ്റ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ബട്ടൺ ഹോവർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫംഗ്ഷനുണ്ട്. അതായത് ആ ബട്ടണിലേക്ക് നിങ്ങൾ മൗസ് കൊണ്ടുപോയി, മൗസ് പോയിൻ്റ് കൊണ്ടുപോയി വെക്കുമ്പോൾ അത് ആ ബട്ടൺ ഹോവർ ആവും. അതാണ് ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാനിവിടെ ഈ പ്രോപ്പർട്ടി, ഈ ബട്ടൺ തന്നെ ഞാൻ സെലക്ട് ചെയ്യുവാണ്. സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം ലാഭിക്കാനാട്ടോ. എന്നിട്ട് ഞാൻ ഈ ബട്ടണിൻ്റെ ഇവിടെ ആയിട്ട് ഞാൻ 2 ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഹോവർ എന്ന് പറഞ്ഞൊരു ഇത് എഴുതി. സോ ഹോവർ എന്ന് കൊടുത്തു. ഹോവർ മീൻസ് നിങ്ങളെ മൗസ് കൊണ്ടുവന്ന് അതിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും സംഭവം സെറ്റപ്പ് ആവും. ഞാൻ കാണിച്ചു തരാം. മൗസ് ഹോവർ ചെയ്യുമ്പോൾ കളർ വരും. അതിന് നമുക്കിവിടെ ഒരു കളർ കൊടുക്കാം. ഓക്കെ, ഇത് കൊടുക്കാം. ദെൻ നമുക്ക് ഇത് നമുക്ക് റിമൂവ് ചെയ്യാം.
ഇത് നമുക്ക് ഡീഫോൾട്ടായിട്ട് നമുക്ക് വേണ്ടത് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. സോ 4 പിക്സൽ 4 പിക്സൽ പാഡിങ് ഇങ്ങനെ തന്നെ, പാഡിങ് നമുക്ക് 20 പിക്സലാക്കാം, ഒരു വലുപ്പം കിട്ടട്ടെ ഓവർ ചെയ്യുമ്പം. ഓക്കെ, 20 പിക്സൽ, ഇവിടെ 20 പിക്സലല്ല, ഇവിടെ 4 പിക്സൽ തന്നെ കിടക്കട്ടെ. ഓക്കെ, ഇവിടെ നമുക്ക് 14 പിക്സൽ എന്നുള്ള 20 പിക്സൽ, അതായത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമുക്ക് 20 പിക്സൽ കൊടുത്ത് അത് ചെറിയും കൂടി ഹോവർ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി വ്യത്യാസപ്പെടുത്താം. സോ ദെൻ നമുക്ക് ഈ ഔട്ട്ലൈൻ റിമൂവ് ചെയ്യാം. ദെൻ നമുക്ക് എന്താ, ആ ഇത് മതി. നമുക്ക് ഇനി ബോർഡർ റേഡിയസ് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ട ചേഞ്ച് ചെയ്യണം. ഹോവർ ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യണം മാത്രം സെറ്റ് ചെയ്താൽ മതി. ഞാൻ കർസർ എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, കർസർ എന്നുള്ള പ്രോപ്പർട്ടി നമ്മുടെ ആ മൗസ് പോയിൻ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, കർസർ നമുക്ക് പോയിൻ്റർ കൊടുക്കാം. മൗസ് കൊണ്ടുവരുന്നു, പോയിൻ്റർ കൊടുത്തു. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും? ഞാൻ ഈ മൗസ് ഇങ്ങനെ കൊണ്ടു ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടോ, ഹോവറാകണതുണ്ടോ, ഹോവറാകണത്, അത് ഹോവറാകുന്നുണ്ട്. നമ്മൾ ആ മൗസ് കൊണ്ടു വെക്കുമ്പം അത് ഇങ്ങനെ എടുത്ത് കാണുന്നത്. ഇത് സ്യൂഡോ ക്ലാസ്സിലുള്ള ഒരു എലമെൻ്റാണ്, ഇതിന് ഹോവർ എന്ന് പറയും. മൗസ് ഹോവറാകുന്നുണ്ട്. ഓക്കെ, ദെൻ ഓക്കെ, നമ്മൾ ഹോവർ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഫോക്കസ് ആണ്. കാരണം നമ്മൾ മൗസ് കൊണ്ടുപോയി, ഇപ്പോൾ നിങ്ങൾ കണ്ടു, ഉദാഹരണത്തിന് മൗസ് കൊണ്ട് വെക്കുമ്പോൾ മാത്രമാണ് ഹോവർ ചെയ്യണത്. ഞാനിത് ക്ലിക്ക് ചെയ്യുമ്പം അതെനിക്ക് ഫോക്കസ് ആകണം ആ ബട്ടൺ. അതാണ് ഞാൻ ചെയ്യാൻ പോണത്. ബട്ടൺ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പ്രോപ്പർട്ടി വേണേലും ഈ സ്യൂഡോ ക്ലാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇത് ആനിമേഷനിലൊക്കെ വരുന്ന നല്ലൊരു കാര്യമാണ്, നല്ല എഫക്ട്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. സോ ഞാനിനി ചെയ്യാൻ പോണത് ഫോക്കസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടണുള്ളത് കൊടുത്തു, BUTTON ബട്ടൺ കൊടുത്തിട്ട് ഞാനവിടെ രണ്ട് ഡോട്ടിട്ട് ഞാൻ ഫോക്കസ് എന്ന് എഴുതി, ഇവിടെ കിടപ്പുണ്ട് ഫോക്കസ് എന്നുള്ളത് എഴുതി. എന്നിട്ട് ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമുക്ക് ഫോക്കസ് ചെയ്യുമ്പം ഒരു കളർ വരണം അല്ലേ. ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രം നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ക്രിംസൺ എന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ഓക്കെ, ഞാനെന്നിട്ട് ഇവിടെ വന്നിട്ട് സബ്മിറ്റ് അടിക്കുമ്പോൾ കണ്ടോ, ഞാനതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കളറ് മാറി. കണ്ടോ, ഞാനിത് ഇവിടെ ക്ലിക്ക് പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കളറ് മാറുന്നത് കണ്ടോ നിങ്ങൾ. ഞാൻ വീണ്ടും ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഫോക്കസ് ആവുന്നുണ്ട്, ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോക്കസ് ആവുന്നുണ്ട്. പുറത്ത് വന്ന് കണ്ടോ, ഇങ്ങനെ കാണിക്കുമ്പോൾ ഹോവർ ആവുന്നുണ്ട്, ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടി ഫോക്കസ് ആവുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. ഇതുപോലെ വേറെ ഒത്തിരി സ്യൂഡോ ക്ലാസ് എലമെൻസുകളുണ്ട്, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എലമെൻസുകൾ ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ. ഒത്തിരി എലമെൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് നെറ്റിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി എലമെൻസ് കിട്ടും. MDN എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ മതി. സോ ഇനി നമുക്ക് പറയാനുള്ളത്, ഇത് നമുക്ക് അവിടെ മാറ്റി നിർത്താം. ഇനി നമുക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ രണ്ട് പി ടാഗ് നമ്മളിവിടെ ഒരു പണിയില്ലാതെ വെറുതെ ഇട്ട് വെച്ചേക്കുമല്ലേ, ഈ രണ്ട് പി ടാഗ്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. സോ നമുക്കിനി ഫസ്റ്റ് ചൈൽഡ് ആൻഡ് ലാസ്റ്റ് ചൈൽഡ് ആണ് പറയാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ട്, നമ്മളിവിടെ ഒരു ഡിവ് ഉണ്ട്, ഈ പേരൻറ്റ്, ഈ പേരൻറ്റിൻ്റെ അത്ര രണ്ട് ചൈൽഡാണ് ഈ പി. സോ ഞാനിവിടെ വന്നിട്ട് ഞാൻ ആ ഡിവ് വിളിക്കുവാണ്. ആ ഡിവ് എന്ന് പറഞ്ഞ ഡിവ് വിളിച്ചിട്ട് ഞാൻ പി കൊടുത്തു, പി ടാഗ് കൊടുത്തു. സോ ഇവിടെ എനിക്ക് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്, ഒന്ന് എനിക്ക് ഫസ്റ്റ് ചൈൽഡ്, ലാസ്റ്റ് ചൈൽഡ്. ഫസ്റ്റ് ചൈൽഡ് ഞാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ആദ്യത്തെ ആ പാരഗ്രാഫ് സ്റ്റൈലാവും ഫസ്റ്റ് ചൈൽഡ്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ചൈൽഡിനെയാണ് സ്റ്റൈൽ ചെയ്യണത്. ഓക്കെ, നമുക്ക് ടെസ്റ്റ് അലൈൻ, ഇതിൻ്റെ ഇതിൻ്റെ ടെസ്റ്റ് അലൈൻ നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. നമ്മൾ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമുക്കിവിടെ ഇതിനൊരു കളർ സെറ്റ് ചെയ്യാമല്ലേ. കളർ കളർ നമുക്ക് അക്വ കൊടുക്കാം. ഓക്കെ, ഞാനിപ്പം ഇത് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ, ഞാൻ ലൈവ് സെർവർ നോക്കി നിങ്ങൾ കണ്ടോ, ഹലോ ഗൂഗിൾ എന്നുള്ളത് അതിൻ്റെ താഴെയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പാഡിങ്ങും കൊടുക്കാൻ പറ്റും. പാഡിങ് എനിക്ക് ടോപ്പിൽ നിന്നൊരു 2 പിക്സൽ 2 അല്ല ഒരു 10 പിക്സൽ എനിക്ക് ടോപ്പിൽ നിന്ന് കൊടുക്കാൻ പറ്റും. കണ്ടോ, അത് ഇച്ചിരി വിട്ട് നിൽക്കണമുണ്ടോ, പാഡിങ് ഞാൻ കൊടുത്തിട്ടുണ്ടോ ബട്ടണിൽ നിന്ന്. ഓക്കെ, ഇപ്പം ഞാൻ സ്റ്റൈൽ ചെയ്ത ഫസ്റ്റ് ചൈൽഡിനെയാണ്. ഫസ്റ്റ് ചൈൽഡ് മീൻസ് കണ്ടോ, ഹലോ ഗൂഗിളാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കണത്. നിങ്ങൾ നോക്കുക, മറ്റേ എലമെൻറ്റ് ഇപ്പോഴും സ്റ്റിൽ അവിടെ ഉണ്ട്, ഹലോ ഗൂഗിളാണ് ഇവിടെ വന്നേക്കണത്. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഫസ്റ്റ് ചൈൽഡിന് പകരം ഞാനിവിടെ ലാസ്റ്റ് ചൈൽഡ് കൊടുത്തതിന് എന്ത് സംഭവിക്കും? ലാസ്റ്റ് ചൈൽഡ് ഒരു സൂഡോ ക്ലാസ്സാണ്. ഓക്കെ, ലാസ്റ്റ് ചൈൽഡിനെ ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പം ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടോ ഹായ് ഗൂഗിൾ വന്നു. ഇപ്പോൾ ഹലോ ഗൂഗിൾ എവിടെയാണ്? ഹലോ ഗൂഗിൾ ഇവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് അല്ലാതെ തന്നെ സ്റ്റൈൽ ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് സൂഡോ ക്ലാസ് വെച്ചുള്ള കുറച്ച് പ്രോപ്പർട്ടീസാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഫസ്റ്റ് ചൈൽഡ് ലാസ്റ്റ് ചൈൽഡ് ഓവറും അതുപോലെ നമ്മൾ ഫോക്കസും ഒക്കെ പഠിച്ചു. വേറെ ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇനി സൂഡോ എലമെൻസ് നമുക്ക് നോക്കാം. സൂഡോ എലമെൻസ് ഇപ്പോൾ സൂഡോ ക്ലാസ് ആണ്. ഓക്കെ, അതിന് ഞാനിവിടെ വന്നിട്ട്
ഇവിടെ നമുക്ക് സൂഡോ എലമെൻസിൽ നമുക്ക് ഫസ്റ്റ് ചൈൽഡും അതുപോലെ തന്നെ. ഓക്കെ, ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ലാസ്റ്റ് ചൈൽഡല്ലേ നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത്, ഇത് ഈ ലാസ്റ്റ് ചൈൽഡല്ലേ, നമുക്ക് നോക്കാം. ഓക്കെ, ലാസ്റ്റ് ചൈൽഡാണ്, ഹായ് ഗൂഗിളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബിഫോറും ആഫ്റ്ററും പഠിക്കാം. ഓക്കെ, അതിന് ഞാൻ പേരൻറ്റ് കണ്ടെയ്നർ ഡിവ് വിളിച്ചിട്ട് ഞാൻ പാരാഗ്രാഫ് വിളിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തല്ല അതിൻ്റെ മേലിൽ ഇവിടെ ഇവിടെ ആയിട്ട് ഹോവർ കൊടുക്കുന്ന പോലെ തന്നെ. ഇത് പകരം ഹോവർ രണ്ട് ഡോട്ടാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു. ഇതെല്ലാം ക്ലാസ് എല്ലാം രണ്ട് സൂഡോ ക്ലാസ് എല്ലാം രണ്ട് ഡോട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഡബിൾ ഡോട്ട് കൊടുക്കണം. ഡബിൾ കൊടുത്തിട്ട് നമുക്ക് ആഫ്റ്റർ എന്ന് എഴുതാം. ആഫ്റ്റർ ശേഷം, മറ്റത് ബിഫോർ. ഓക്കെ, ആഫ്റ്റർ ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തൊരു പ്രോപ്പർട്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റ് വരുന്നുണ്ട്. കണ്ടൻറ്റ് നമുക്കിവിടെ എന്ത് കണ്ടൻറ്റാണോ വേണ്ടതെന്നുള്ളത്, നമുക്കിവിടെ ഹലോ എക്കോ എന്ന് കൊടുക്കാം. ഓക്കെ, ഹലോ എക്കോ, കണ്ടോ ആ ഇതിന് ആ ഹായ് ഗൂഗിളിന് ശേഷം വരുന്ന പ്രോപ്പർട്ടിയാണ് ഹലോ എക്കോ, ആഫ്റ്റർ. ഓക്കെ, മറ്റത് ബിഫോറും വരും. ഞാനിവിടെ ഒരു സ്പേസ് വിട്ട് നമുക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ, ഹലോ ഹായ് ഗൂഗിൾ, ഹലോ എക്കോ ആദ്യം. ഇത് ഈ ഹായ് ഗൂഗിളിന് ശേഷം, അതായത് ഈ പ്രോപ്പർട്ടിക്ക് ശേഷം വന്നു ഹലോ. നമുക്കിത് നമ്മളിത് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നില്ല, എന്നാലും നിങ്ങൾക്ക് ആനിമേഷനിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉൾപ്പെടുത്തി ഒരു ടെസ്റ്റ് മറ്റെന്തായിരുന്നു കീ ഫ്രെയിം ഒക്കെ ഇട്ടിട്ട് മാറ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടൻറ്റ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇനി നമുക്കിവിടെ ആഫ്റ്റർ എന്നുള്ളത് മാറ്റി ഞാൻ മറ്റൊരു സൂഡോ എലമെൻറ്റ് കാണിച്ചു തരാം. അതാണ് ബിഫോർ, അതായത് മുമ്പിൽ വരും, അതായത് നമ്മൾ എഴുതിയേക്കുന്നതിൻ്റെ മുമ്പിൽ വരും. ഓക്കെ, ഇപ്പോൾ കണ്ടോ ഹലോ എക്കോ എന്നുള്ളത് ഹായ് ഗൂഗിളിൻ്റെ മുമ്പിൽ വന്നു. ഇതിനെ നമ്മൾ ആഫ്റ്റർ അതുപോലെ ബിഫോർ എന്ന് രണ്ട് സൂഡോ എലമെൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം ഏകദേശം തീരാൻ പോവാണ് ഇന്നത്തെ. ഇന്ന് ഇത്രയും പറഞ്ഞ് മതി, കാരണം ഇതിൻ്റെ അകത്ത് സൂഡോ എലമെൻറ്റ് സൂഡോ ക്ലാസ്സിനും മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഈ സൂഡോ എലമെൻറ്റ് സൂഡോ ക്ലാസ് മെയിനായിട്ടുള്ള സൂഡോ എലമെൻറ്റ് സൂഡോ ക്ലാസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പാഡിംഗ് ഇട്ടിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഔട്ട്, ഇതിൻ്റെ സെറ്റപ്പ് ഇപ്പം നിലവിൽ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ ടോപ്പായിട്ട് കാണും, ടോപ്പിലെ ടോപ്പ്, ഇത് റൈറ്റാണ്, അതുപോലെ തന്നെ ഇത് ബോട്ടമാണ്, ഇതും റൈറ്റാണ്. ഛേ, ഇത് ലെഫ്റ്റാണ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ടോപ്പ് ആൻഡ് ബോട്ടം, ഇങ്ങനെയാണ്. ഇതിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതെങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഇത് ടോപ്പും ബോട്ടുമായിട്ട്, ഒരെണ്ണത്തിൻ്റെ ടോപ്പും ബോട്ടമായിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ ഇത് മാറിക്കൊണ്ടിരിക്കും, അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ട്യൂട്ടോറിയൽ, ഇവിടെ കഴിയുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എന്താ പറയുക, നമുക്ക് അടുത്ത ദിവസം വരാം. അടുത്ത ദിവസം നമുക്ക് ബോക്സ് സൈസിങ്ങും പിന്നെ വേറെ എന്താ, വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക്. ആനിമേഷനും ബോക്സ് സൈസിങ്ങും മീഡിയ ക്വറീസും ഫ്ലെക്സ് ബോക്സും അതുപോലെ CSS സ്പെസിഫിസിറ്റി, അത് നമ്മൾ ഓൾറെഡി പഠിച്ച പഴയ ഒരു കാര്യത്തിൽ നമ്മളത് പറഞ്ഞു പോകുന്നുണ്ട്, എന്നാലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. ഫ്ലെക്സ് ബോക്സ് നോക്കാം, ഗ്രിഡ് സിസ്റ്റം നോക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാം. പിന്നെ SAS നമ്മൾ ഓൾറെഡി CSSൻ്റെ സൂപ്പർ പവർ ലാംഗ്വേജ്, നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേര് SAS എന്നാണ്, CSSൻ്റെ SAS. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലില്ല, പകരം നമ്മളുടെ പ്ലേലിസ്റ്റ് ഉണ്ട്, ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ SAS നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ CSS അറിയാവുന്നവർക്ക് SAS കാണാം. SAS വളരെ നല്ലൊരു കാര്യമാണ്. CSS വെച്ച് നിങ്ങൾക്ക് ഈ ബൂസ്റ്റാപ്പ് ഒന്നും യൂസ് ചെയ്യേണ്ട, നല്ല CSSൻ്റെ ഒരു സൂപ്പർ പവർ കഴിവാണ് SAS കൊടുക്കുന്നത്. നിങ്ങളത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കുന്ന നല്ലൊരു കാര്യമാണ് SAS എന്ന് വെച്ചാൽ നമുക്ക് വലിയ വലിയ പ്രോജക്റ്റൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ.